അർഹമായ നികുതി വിഹിതം നൽകാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിന്റെ വിവേചനത്തിൽ ഏറ്റവും അധികം ബാധിക്കുന്ന സംസ്ഥാനമാണ് കേരളം. നികുതി കുടിശ്ശിക പിരിവിൽ ഉൾപ്പെടെ തനതു വരുമാനം ഉയർത്തിയതും ശ്രദ്ധയോടെയുള്ള ധനമാനേജ്മെന്റ് വഴിയും കേരളം വിവേചനത്തെ ശക്തമായി പ്രതിരോധിക്കുകയാണെന്നും മന്ത്രി കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിലെ പൊതുസമൂഹത്തോട് അല്പമെങ്കിലും ഉത്തരവാദിത്തം കാട്ടാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തയ്യാറാകണം. കേരളത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് വസ്തുതകൾ തുറന്നു പറയുമ്പോൾ കേരളം വലിയ കടക്കണിയിലാണെന്ന പച്ചക്കള്ളം ചില മാധ്യമങ്ങളുടെ പിന്തുണയോടെ പ്രചരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. സംസ്ഥാനത്തെ നികുതി പിരിവിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പ്രചരിപ്പിക്കുന്ന കണക്ക് അടിസ്ഥാനരഹിതമാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം കേരളത്തിന്റെ ജി എസ് ടി വരുമാനം 23,000 കോടി രൂപ വർദ്ധിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങളിലും തനത് വരുമാന സ്രോതസ്സുകൾ വഴിയാണ് പ്രധാന ചെലവുകളെല്ലാം നിർവഹിച്ചത്. ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് പ്രതിപക്ഷത്തിന്റെ കൂപ്രചരണം. കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്രവിഹിതം നൽകാത്തതിനെ കുറിച്ച് പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ല. നികുതി വിഹിതം വെട്ടിക്കുറച്ചതിലൂടെ സംസ്ഥാനത്തിന് 18,000 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി. ജി എസ് ടി നഷ്ടപരിഹാരം 12,000 കോടി ഇല്ലാതായി. ഇതിനെതിരെ കേരളം നൽകിയ മെമ്മോറാണ്ടത്തിൽ ഒപ്പിടാൻ 18 UDF MPമാരിൽ ഒരാൾ പോലും ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ നെൽകർഷകൻ ആത്മഹത്യ ചെയ്തതിനെ PRS YPയുമായി ബന്ധപ്പെടുത്തി തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങളാണ് നടത്തുന്നതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. PRS YPയിൽ നെൽകർഷകന് യാതൊരു ബാധ്യതയുമില്ല. വായ്പയ്ക്ക് ഒരു കർഷകനും സർക്കാർ പണയം വെച്ചിട്ടുമില്ല. സർക്കാർ ഗ്യാരണ്ടിയിലാണ് വായ്പ നൽകുന്നതെന്നും പലിശ സർക്കാരാണ് നൽകുന്നതെന്നും കേന്ദ്രവിഹിതം കുടിശ്ശികയായ ഘട്ടത്തിലും സംസ്ഥാനം ഇത് മുടക്കിയിട്ടില്ല എന്നും ബാലഗോപാൽ പറഞ്ഞു. PRS എന്താണെന്ന് അറിയാത്തവരാണ് സംസ്ഥാന സർക്കാരിനെ പഴിചാരുന്നത്. രാജ്യത്ത് കർഷകർക്ക് നെല്ലിന് ഏറ്റവും അധികം വില നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.